ഇടുക്കി ഡാമിനൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. 133 അടി കടന്നിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ സമിതി യോഗം ചേരുകയാണ്. ലിജോ റോളൻസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, ഇടുക്കി അണക്കെട്ടും തുറക്കേണ്ടി വരുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. KSEB പക്ഷേ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന വിവരം. എന്താണ് ഇടുക്കിയിലെ ഒരു സാഹചര്യം? ഇടുക്കിയിൽ 12 മണിക്കുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് 2397.18 അടിയാണ്. അതായത് 2397.86 അടിയാകുന്ന സമയത്ത് ഡാമിൽ റെഡ് അലേർട്ട് പുറപ്പെടുവിക്കും. മന്ത്രി പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഡാം തുറക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമുക്കും KSEB അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ ഈ ഇന്നത്തെ ദിവസം, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഒരു രീതിയിലുള്ള മഴയും ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തോ ഇടുക്കി ഡാമിൻ്റെ പരിസരത്തോ തന്നെ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പതിയെയാണ് ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് KSEB അധികൃതർ മന്ത്രിയുമൊക്കെ ചർച്ച നടത്തി തന്നെയാണ് പറയുന്നത് വളരെ വേഗത്തിൽ ഡാം തുറക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കില്ല. ഇടുക്കി ജില്ലയിലെ ഡാമുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും വിലയിരുത്താനായിട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ സമിതി യോഗം നിലവിൽ കളക്ടറേറ്റിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡാമുകൾ തുറക്കുന്നതിന് 24 മണിക്കൂർ മുൻപേ ഉറപ്പായിട്ടും അതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകും. രാത്രി സമയത്ത് ഒരു കാരണവശാലും ഡാം തുറക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അവിടെ ഒരു ധാരണയായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡാമും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനായിട്ട് അതാത് ഡാമിൽ വിദഗ്ധ സമിതികളെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായിട്ട് ആ യോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഡാം തുറക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കില്ല, മറിച്ച് അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും. കാര്യം 2403 ആണ് ഇതിൻ്റെ പൂർണ്ണ ശേഷി എന്ന് പറയുന്നത്. ഈ ഡാമിൻ്റെ റിസർവെയറിൻ്റെ പൂർണ്ണ ജലസംഭരണ ശേഷി എന്ന് പറയുന്നത് അതെത്തുന്നത് വരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് KSEB അധികൃതരും ഒപ്പം മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യവും ശരി തന്നെയാണ്. പക്ഷേങ്കിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഡാം തുറക്കേണ്ടെന്ന ഒരു അവസ്ഥ ഇടുക്കി ഡാമിനെ സംബന്ധിച്ചില്ല എന്നാണ് KSEB അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഇൻഫ്ലോ കൺട്രോൾ ഡാമിലേക്ക് വരുന്ന നീരൊഴുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി ഉൽപ്പാദനം നിലവിൽ പൂർണ്ണ തോതിലാണ്. 5 ജനറേറ്ററും പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടുള്ള ഒരു വൈദ്യുതി ഉൽപ്പാദനമാണ് നിലവിൽ ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഡാമിനെ നോക്കുകയാണെങ്കിൽ നിലവിൽ 133 അടിക്ക് മുകളിലാണ് ജലനിരപ്പ് എത്തിയിരിക്കുന്നത്. അവിടെയും മഴയുടെ അളവിന് ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ട്. 142 അടി വരെയാണ് അവിടെ പരമാവധി ശേഖരിക്കാവുന്ന ജലത്തിൻ്റെ അളവ്. അവിടെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇതിനെല്ലാം ഈ മഴയെ ആശ്രയിച്ചാണ് ഇക്കാര്യങ്ങളെല്ലാം ഇരിക്കുന്നതെന്നത് മന്ത്രി പറഞ്ഞതുപോലെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ശക്തമായ മഴ ഇന്ന് ശക്തമായ മഴ അല്ലെങ്കിൽ 2 ദിവസം ശക്തമായ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരുപക്ഷെ 24 മണിക്കൂർ മുന്നിൽ അറിയിപ്പ് നൽകിയതിന് ശേഷം മാത്രമേ പക്ഷെ തുറക്കുകയുള്ളൂ. ഇന്ന് രാത്രിയോടുകൂടെ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെ ഉറപ്പായിട്ടും ഇടുക്കി ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും എന്നും KSEB അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.